തന്റെ രാജ്യാന്തര കരിയറിലെ കന്നി സെഞ്ചുറി ഇന്ന് വാഷിംഗ്ടൺ സുന്ദർ നേടുമെന്ന് കരുതിയവർ ഏറെയാണ്. എന്നാൽ സുന്ദറിന് മാത്രമല്ല ആരാധകർക്കേവർക്കും നിരാശയോടെ മടങ്ങേണ്ടി വന്നു. ഇന്ന് തന്റെ ആദ്യ സെഞ്ചുറിക്ക് വെറും 4 റൺ മാത്രം അകലെയായിരുന്നു സുന്ദർ. ടീമിന് 3 വിക്കറ്റ് കൂടി ബാക്കിയുണ്ട്. എന്നാൽ അടുത്ത 5 പന്തിനകം എല്ലാം തകിടം മറിഞ്ഞു. അനാവശ്യ റണ്ണിനോടിയ അക്സർ പട്ടേലാണ് ആദ്യം പുറത്തായത്. ഇന്ത്യയെ 350 കടത്തിയ സെഞ്ചുറി കൂട്ടുകെട്ടും ഇതോടെ വേർപിരിഞ്ഞു. ഇരുവരും ചേർന്ന് 106 റൺസായിരുന്നു 8 വിക്കറ്റിൽ അടിച്ചു കൂട്ടിയത്. തന്റെ ആദ്യ രാജ്യാന്തര അർദ്ധ സെഞ്ചുറിയാണ് അക്സർ പട്ടേലിന് ഇന്ന് നഷ്ടമായത്. 43 റൺസായിരുന്നു ഇന്ന് താരം നേടിയത്. പിന്നീട് തൊട്ടടുത്ത ഓവറിലെ ആദ്യ പന്തിൽ ഇശാന്ത് ശർമ്മയുടെ വിക്കറ്റ് വീണു. ബെൻ സ്റ്റോക്സ് ആണ് ഇശാന്തിനെ വിക്കറ്റിന് മുന്നിൽ കുരുക്കിയത്. പിന്നാലെ വന്ന മുഹമ്മദ് സിറാജിനും നിലയുറപ്പിക്കാനായില്ല. ഇശാന്തിനെ പുറത്താക്കിയ അതേ ഓവറിലെ 4 പന്തിൽ സ്റ്റോക്സ് സിറാജിന്റെ സ്റ്റമ്പ് തെറിപ്പിച്ചു. നിസ്സഹായനായി അത് നോക്കി നിൽക്കാൻ മാത്രമാണ് സുന്ദറിനായത്. ആരെങ്കിലും ഒരാൾ ഒരു വശത്ത് ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഇന്ന് കന്നി സെഞ്ചുറി താരം നേടുമായിരുന്നു. പുറത്താവാതെ 96 റൺസുമായി തിരിച്ചു നടന്ന സുന്ദറിന്റെ മുഖത്ത് നിരാശ പ്രകടമായിരുന്നു. എന്നാൽ അതേപോലെ ആരാധകരെ അമ്പരപ്പിച്ചത് ബെൻ സ്റ്റോക്സിന്റെ പെരുമാറ്റമാണ്. സാധാരണ വിക്കറ്റ് നേടിയാൽ കാണിക്കുന്ന ആവേശ പ്രകടനമൊന്നും താരം പുറത്തു കാട്ടിയില്ല. മാത്രമല്ല ഓരോ വിക്കറ്റ് നേട്ടത്തിലും അലറി വിളിക്കുന്ന താരം നിശബ്ദനായിരുന്നു. ആ വിക്കറ്റ് നേടിയതിൽ സ്റ്റോക്സിന് സന്തോഷിക്കാനായില്ല എന്ന് കമന്റേറ്റർമാരും എടുത്തു പറഞ്ഞു. വിക്കറ്റ് നേടിയതിന്റെ ആവേശമൊന്നും പുറത്തു കാട്ടാതെയാണ് ബെൻ സ്റ്റോക്സ് ഗാലറിയിലേക്ക് മടങ്ങിയതും. എന്തായാലും സ്റ്റോക്സിന്റെ പെരുമാറ്റം പിന്നാലെ ആരാധകരും ഏറ്റെടുത്തു.